പന്ത്രണ്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കോമയിൽ നിന്നും കണ്ണു തുറക്കുന്ന ഹ്യൂൻജിയാണ് കാണിക്കുന്നത്. അതേസമയം ഹ്യൂൻജിയെ കാണാഞ്ഞ് ബോങ്പാല് വല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നോ അവളെ എവിടെ പോയി അന്വേഷിക്കണമെന്നോ അവൻ ഒരു പിടുത്തമില്ല. ഒരു പക്ഷേ ആ സത്യം അവൻ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അവൻ പെട്ടെന്ന് അവിടെ ബോധം കെട്ടി വീഴുന്നു. അതേസമയം ബോങ്പാലിനെ കാണാഞ്ഞ് ചോയും കിമും കൂടെ അന്വേഷിച്ച് പുറത്തേക്ക് വരുന്നു. അന്നേരമാണ് അവനവിടെ ബോധം കെട്ട് കിടക്കുന്നത് അവർ കാണുന്നത്. അത് കണ്ടതും അവർ ഓടി വന്ന് അവനെ താങ്ങിയെടുക്കുന്നു. അടുത്ത ഷൂട്ടിലെ ഹ്യൂൻജിയാണ് കാണിക്കുന്നത്. പരിശോധിക്കാൻ വേണ്ടി സകല ഡോക്ടേഴ്സും അവളുടെ ചുറ്റിനും നിൽപ്പുണ്ട്. അച്ഛനെയും അമ്മയും കണ്ടതും അവൾ അപ്പോൾ തന്നെ തിരിച്ചറിയുന്നു. മോൾക്ക് ആക്സിഡന്റ് ഓർമ്മയില്ലേ? ആക്സിഡന്റോ? ഹ്യൂൻജിക്ക് ഇപ്പോൾ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ കോമയിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് പതിയെ പതിയെ ഓർമ്മകൾ തിരിച്ചു വരൂ. അങ്ങനെ അതിനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് എല്ലാം പുറത്തേക്ക് പോവുകയാണ്. ഇവരീ പറയുന്നത് മുഴുവൻ പ്രൊഫസർ ജൂവും അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. മോൾക്ക് ഒന്നും ഓർമ്മയില്ലേ? എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. മോൾ അതൊന്നും ഓർമ്മിക്കണ്ട, എന്തായാലും എന്റെ മോളെ എനിക്ക് തിരികെ കിട്ടിയല്ലോ. അതും പറഞ്ഞ് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് പ്രൊഫസറും കാണുന്നുണ്ടായിരുന്നു. അടുത്ത ഷോട്ടിലെ ബോങ്പാലിനെയാണ് കാണിക്കുന്നത്. ഡോക്ടർ, ഇവന് ബി പി എല്ലാം ഓക്കെ അല്ലേ? ഇനി വല്ല ക്യാൻസറും ആണോ അതോ പേരില്ലാത്ത വലിയ അസുഖം വല്ലതും ആണോ? താൻ ഒരുപാട് മെഡിക്കൽ ഡ്രാമ കാണാറുണ്ടോ? അയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല, നന്നായിട്ട് ആഹാരം കഴിക്കാത്തത് കൊണ്ടാ ബോധം കെട്ടു വീണത്. ഇന്ന് ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. അതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ഷൂട്ടിൽ അമ്മാവനെയാണ് കാണിക്കുന്നത്. കാര്യങ്ങളൊന്നും പറയാതെ ആളിപ്പോൾ ബോങ്പാലിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഇവനിത് എവിടെ പോയി? എന്തോ ഡൗട്ട് തോന്നിയതും അമ്മാവൻ അപ്പോൾ തന്നെ അവരെ ഫോണിലേക്ക് വിളിക്കുന്നു. പക്ഷേ ഫോൺ എടുക്കുന്നതാകട്ടെ നമ്മുടെ ചോയി. ഇത് ബോങ്പാലിന്റെ ഫോണല്ലേ? എന്ത്, ആശുപത്രിയിലോ? ഞാൻ ദേ ഇപ്പോൾ തന്നെ വരാം. അങ്ങനെ അമ്മാവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അമ്മാവനെ കണ്ടതും ലവ്മാരും ഒന്ന് ഞെട്ടുന്നു. ഇവൻ എന്താ പറ്റി? പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തലകറങ്ങി വീണതേയുള്ളൂ. ഡോക്ടർ പറഞ്ഞത് ഒരു ദിവസം കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാ. അവന്റെ മനസ്സ് ശരിക്കും വിഷമിച്ചിട്ടുണ്ടാകും. അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് ബോംബാലിന്റെ സീനിയേഴ്സാ, അത് കൂടാതെ ബിസിനസ് പാർട്ട്നേഴ്സുമാണ്. ബിസിനസ്സോ? എന്ത് ബിസിനസ്? അത് ചോദിച്ചതും അവന്മാര് ബിസിനസ് കാർഡ് എടുത്ത് കാണിക്കുന്നു. ഞങ്ങള് 24 മണിക്കൂറും ബാധയൊഴിപ്പിക്കൽ സർവീസാണ് ചെയ്യുന്നത്. നല്ല ആളോടാ പറഞ്ഞത്. എന്ത് പറ്റി? ഇവന്മാരിന്ന് ചാവാ തരുന്ന കൊള്ളാം. അപ്പോ നീയൊക്കെ ആണല്ലേ പ്രേതങ്ങളെ പിടിക്കാനായിട്ട് അവൻ ഉപയോഗിക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു പറയണ്ടേ? ഇപ്പോഴത്തെ ചോയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ? അമ്മാവൻ അവന്റെ ചെവി പറിച്ചെടുത്തില്ലെന്നേ ഉള്ളൂ. ഇനി മേലാൽ അവനെ വിളിച്ചോണ്ട് പോയാലുണ്ടല്ലോ, നിന്നെയൊക്കെ ഞാൻ കൊല്ലും. രണ്ടെണ്ണം ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. നിന്റെയൊക്കെ ഒരു കാർഡ്, ആ കിളവൻ എന്റെ ചെവി പറിച്ചെടുത്തില്ലെന്നേ ഉള്ളൂ. അയാൾ ആരാ? ബോങ്പാലിന്റെ ബന്ധു വല്ലതാണോ? ആർക്കറിയാം, എനിക്ക് വിശന്നിട്ട് വയ്യ. ശരി, ഞാൻ പോയി എന്തെങ്കിലും മേടിച്ചിട്ട് വരാം. അതും പറഞ്ഞ് കിം അവിടുന്ന് പോകുന്നു. അടുത്ത ഷോട്ടിൽ ഹ്യൂൻജിയാണ് കാണിക്കുന്നത്. അവളെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. പുറത്ത് പേഷ്യൻസ് എല്ലാം കൂടി കൂടി നിൽക്കുന്ന കണ്ടില്ലേ? 5 വർഷം കഴിഞ്ഞ് കോമയിൽ നിന്ന് എഴുന്നേറ്റ രോഗിയെ കാണാനുള്ള തിരക്കാണ്. എന്തായാലും ഞരമ്പുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ദിവസേന എക്സസൈസ് ചെയ്യണം. ആദ്യം കൈയുടെ മസിൽസ് ഓക്കെ ആക്കണം. അതിന് ഒന്നെങ്കിൽ ചോപ്പ് സ്റ്റിക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നടക്കണ്ട, പകരം വീൽ ചെയർ യൂസ് ചെയ്യാം. അതും പറഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് അവൾക്ക് ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കുന്നു. എല്ലാവരും നല്ല ഹാപ്പിയാണ്. പക്ഷേ ഒരു ഡോക്ടർക്ക് മാത്രം ഒരു ഹാപ്പി ഇല്ല, അത് ഹ്യൂൻജി ശ്രദ്ധിക്കുന്നു. അന്നേരമാണ് ആഹാരം മേടിച്ചുകൊണ്ട് കിം അതുവഴി വരുന്നത്. ഹ്യൂൻജിയുടെ റൂമിന് മുന്നിലുള്ള ആൾക്കൂട്ടം കണ്ടുകൊണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവനും കൂടി ഒന്ന് എത്തി നോക്കുന്നു. അപ്പോ ദേ ഇരിക്കുന്ന ഹ്യൂൻജി, അവൻ ശരിക്കും ഞെട്ടിപ്പോകുന്നു. കാരണം കിമ്മോ ഹ്യൂൻജിയെ കണ്ടിട്ടുണ്ടല്ലോ. അത് അവൾ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവൻ ആ റൂമിന് മുന്നിലുള്ള പേരും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നു. കൃത്യം തന്നെ, അതിനകത്തെ പേരും കിം ഹ്യൂൻജി എന്നാണ്. അപ്പോഴാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ആ പെൺകുട്ടി 5 വർഷത്തിന് ശേഷമാണ് കോമയിൽ നിന്ന് എഴുന്നേറ്റത്. അതും കൂടി ആയപ്പോഴേക്കും അവൻ ആളെ ഉറപ്പിക്കുന്നു. അവൻ അപ്പോൾ തന്നെ ബോംബാലിന്റെ അടുത്തേക്ക് ഓടുവാണ്. അപ്പോഴേക്കും ഇവിടെ ബോംബാലിന് ബോധം വരുന്നു. പക്ഷേ അപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുവാണ്. നീ ഇതെവിടെയാ പോന്നെ? അന്നേരമാണ് കിം ഓടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ ഹ്യൂൻജിയെ കണ്ടു. എന്താന്ന്? നീ എന്തോടെ പറയുന്നേ? നിനക്ക് എങ്ങനെ പ്രേയത്തെ കാണാൻ പറ്റും? അവളെ കാണാൻ ശരിക്കും ഹ്യൂൻജിയെ പോലെ ഉണ്ടായിരുന്നു. റൂം ടാഗിനകത്തും ഹ്യൂൻജി എന്നായിരുന്നു പേര്. ആൾക്കാര് പറയുന്നത് അവൾ 5 വർഷത്തിന് ശേഷം കോമയിൽ നിന്ന് എഴുന്നേറ്റെന്നാണ്. അത് കേൾക്കേണ്ട താമസം, ഹ്യൂൻജിയെ കാണാൻ വേണ്ടി അവൻ അങ്ങോട്ടേക്ക് ഓടുവാണ്. ഓരോ റൂമും തപ്പിത്തപ്പി വരുന്ന സമയത്താണ് അവിടെ ഒരു റൂമിലായിട്ട് അവൾ ഇരിക്കുന്നത് അവൻ കാണുന്നത്. ഒരു നിമിഷത്തേക്ക് അവൻ ആകെ ഒന്ന് സ്തംഭിച്ചു പോകുന്നു. അവളെ കണ്ടതും അവൻ പെട്ടെന്ന് തന്നെ ആ റൂമിലേക്ക് കയറി വരികയാണ്. ശേഷം ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നു. ഞാൻ കരുതി നീ മാഞ്ഞു പോയെന്ന്. അപ്പോ നീ ജീവിച്ചിരിപ്പുണ്ടല്ലേ? നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ആരാ നിങ്ങള്? നിനക്കെന്നെ ഓർമ്മയില്ലേ? എന്റെ പേര് ബോംബാൽ എന്നാ. ഇത് നോക്ക്, എന്റെ പേര് എങ്ങനെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. അത് അവൻ ശരിക്കും ഒരു ഷോക്ക് ആയിരുന്നു. അപ്പോൾ തന്നെ അവളുടെ അമ്മയെ അങ്ങോട്ട് കയറി വരികയാണ്. ഇയാൾ ആരാ? എനിക്കറിയില്ല. നിങ്ങൾ ആരാ? അവൻ എന്താ പറയണ്ടേ? സോറി, എനിക്ക് ആള് മാറിപ്പോയതാ. അവൾക്ക് ശരിക്കും അവന് ഓർമ്മയില്ലായിരുന്നു. അവൾ എന്താ പറഞ്ഞേ? അവൾക്ക് എന്നെ ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നോ? ആ. അതും പറഞ്ഞ് ആകെ വിഷമിച്ചുകൊണ്ട് അവൻ അവിടുന്ന് പോകുന്നു. കിം മാത്രമല്ലേ ഹ്യൂൻജിയെ കണ്ടിട്ടുള്ളൂ. ചോയ് ആദ്യമായിട്ടായിരുന്നു ഹ്യൂൻജിയെ കാണുന്നത്. അവൾക്ക് എന്നെ ഓർമ്മയില്ലെന്ന് തോന്നേ. അവൾക്ക് ബോംബാലിനെ പോലും ഓർമ്മയില്ല, പിന്നല്ലേ നിന്നെ. അപ്പോ ഇത്രയും നാള് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രേതമല്ല, അതൊരു ആത്മാവായിരുന്നു. അവൾ അവളുടെ ബോഡിയിൽ നിന്ന് പുറത്തു വന്നു. പിന്നീട് അതൊന്നും ഓർമ്മയില്ലാതെ നമ്മളുടെ കൂടെ നിന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ അവന്മാര് നേരെ അവിടെയുള്ള നഴ്സിനെ കാണാൻ പോകുന്നു. അതേസമയം ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ആകെ സങ്കടപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ് ബോംബാൽ. അപ്പോഴേക്കും അമ്മാവനും അങ്ങോട്ടേക്ക് വരുന്നു. നിന്നെ ഞാൻ എവിടേക്ക് നോക്കിയെന്നറിയാവോ? അമ്മാവൻ എങ്ങനെ അറിഞ്ഞു? നിന്റെ സീനിയേഴ്സ് പറഞ്ഞു. ഇതുപോലുള്ളവന്മാരാണ് നിന്റെ കൂട്ടുകാര്, വാ വീട്ടിലേക്ക് പോകാം. അങ്ങനെ വീട്ടിൽ വന്നതും അമ്മാവനാണ് അവനുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ അമ്മാവനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. സോറി, വലിയ ആൾക്കാരെ പോലല്ലേ സോറിയൊക്കെ പറയുന്നേ. ഈ ചെക്കന്റെ ഒരു കാര്യം, അമ്മാവനും ഒരുപാട് ഹാപ്പി ആകുന്നു. അങ്ങനെ അമ്മാവൻ
അമ്മാവൻ ബാത്റൂമിലേക്ക് പോയ സമയത്താണ് ചോയും കിമ്മും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. നേരത്തെ ഇവർ രണ്ടുപേരും പോയി ഒരു നഴ്സിനെ കണ്ടില്ലായിരുന്നു. അവരുടെ അടുത്ത് ചെന്ന് ഹ്യൂഞ്ചിയെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസ് ഉമ്മാർ എടുത്തായിരുന്നു. അവൾ നിന്നെ മാത്രമല്ല മറന്നത്, ആക്സിഡന്റിന് ശേഷമുള്ള ഒന്നും അവൾക്ക് ഓർമ്മയില്ല. പക്ഷേ ആ ഓർമ്മക്കുറവ് താൽക്കാലികം മാത്രമാണ് കേട്ടോ, പതിയെ പതിയെ അവൾക്ക് എല്ലാ ഓർമ്മകളും തിരികെ വരും. അതുകൊണ്ട് അതിനോർത്ത് വിഷമിക്കൊന്നും വേണ്ട, എന്തായാലും അവള് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതോർത്ത് സന്തോഷിക്കുക. അപ്പോഴാണ് അമ്മാവൻ അങ്ങോട്ടേക്ക് വരുന്നത്. നീയൊക്കെ പിന്നെ വന്നോ, ഞങ്ങള് ബോംപാലിന്റെ ഈ ബാഗ് കൊടുക്കാൻ വന്നതാ. അതും പറഞ്ഞ് അവന്മാരുടെ ഒറ്റ ഓട്ടം. അപ്പോ ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ? ആ, അവൾ ഹോസ്പിറ്റലിലുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇവനെന്താ അത്ര സന്തോഷമില്ലാത്ത? അതേസമയം മുറിയിലേക്ക് വന്ന ബോംപാല് നേരത്തെ അവൻ ഹ്യൂഞ്ചിയുടെ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിരുന്നില്ലേ, അതെല്ലാം വീണ്ടും തിരികെ എടുത്തു വെക്കുന്നു. അടുത്ത ഷൂട്ടിൽ ചോയയും കിമ്മിനെയുമാണ് കാണിക്കുന്നത്. നീ ഇപ്പോൾ ഹ്യൂഞ്ചിയും ബോംപാലിനെ ഒന്നിപ്പിക്കാൻ നോക്കുവാണോ? അവളെ നിനക്കും ഇഷ്ടമായിരുന്നില്ലേ? ഹ്യൂഞ്ചിയുടെ സന്തോഷമാണ് എനിക്ക് വലുത്. എന്റെ ദേഷ്യം മുഴുവനും മറ്റവനോടാ. ആരോട്? 5 വർഷം എന്റെ ഹ്യൂഞ്ചിയെ കോമയിൽ കടത്തിയില്ലേ, അവളെ കാർ കൊണ്ട് ഇടിച്ചിട്ടവൻ, അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം. അതാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം. നേരത്തെ ആ സുഡോക്ക് മരിച്ച സമയത്തെ നമുക്കൊരു പോലീസ് ഓഫീസറുടെ കാർഡ് തന്നില്ലായിരുന്നു? നമുക്ക് അയാളെ തന്നെ വിളിക്കാം. അവരുദ്ദേശിച്ചത് ദേ ഈ പോലീസുകാരനെ പറ്റിയാണ്. അയാൾ ഇപ്പോൾ പഴയ വേറെ ഏതൊരു കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 വർഷം മുന്നേയുള്ള കേസ്. അതിനുവേണ്ടി അന്ന് ആ അപകടം നടന്ന ഫ്ളാറ്റിന്റെ അടുത്തേക്ക് അയാൾ പോകുന്നു. അയാൾ ദേ ഇവിടെയാണ് മരിച്ചു കിടന്നത്. 15-ാമത്തെ നിലയിൽ നിന്നായിരുന്നു അയാൾ താഴേക്ക് വീണത്. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി അവർ ആ 15-ാമത്തെ നിലയിലുള്ള ഫ്ളാറ്റിലേക്ക് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വേറൊരു കുടുംബമാണ് താമസിക്കുന്നത്. അപ്പോ ഇവിടെ നിന്നാണ് അയാൾ വീണ് മരിച്ചതല്ലേ? അന്ന് സാറല്ലായിരുന്നു ഈ കേസ് അന്വേഷിച്ചത്? അന്ന് ഈ വീട്ടിൽ ആരൊക്കെയായിരുന്നു? അത് അന്ന് അയാളുടെ വൈഫും പിന്നെ അയാളുടെ മോനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആളെ മനസ്സിലായോ? ഇത് നമ്മുടെ പ്രൊഫസർ ജൂവിന്റെ അമ്മയാണ്. പ്രൊഫസർ ജൂ ആണ് ഈ കൊച്ചുകുട്ടി. ഇവരിപ്പോൾ സംസാരിക്കുന്നത് വേറെ ആരെ പറ്റിയല്ല, പ്രൊഫസർ ജൂവിന്റെ അച്ഛനെ പറ്റിയാണ്. കുടിച്ചു ബോധം കെട്ട് മുകളത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചു എന്നാണ് കേസ്. പക്ഷേ ഇയാൾക്ക് നല്ല സംശയമുണ്ട്. അത് തന്റെ കൂടെയുള്ള അസിസ്റ്റന്റിനെ വിളിച്ച് പറയുന്നു. ഇതൊരു ആക്സിഡന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രൊഫസർ ജൂവിന്റെ അച്ഛന് 5'8" നീളമാണുള്ളത്. അയാളെക്കാളും നീളമുണ്ട് എനിക്ക്. പക്ഷേ ഒരിക്കലും അത്രയും നീളമുള്ള ഒരു മനുഷ്യൻ ഇവിടുന്ന് വീടാൻ ഒരു ചാൻസും ഇല്ല. അയാളെ ആരോ തള്ളിയിട്ടതാണ്. ആ പ്രൊഫസർ ജൂവിനെ ഒന്നും കൂടി ചോദ്യം ചെയ്യണം. അടുത്ത ഷൂട്ടിൽ ഹ്യൂഞ്ചിയാണ് കാണിക്കുന്നത്. അവളിപ്പോൾ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മസിൽസിനൊന്നും ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആകും. ആ സമയത്താണ് അവളുടെ അമ്മയ്ക്ക് ഒരു കോള് വരുന്നത്. അങ്ങനെ അവരമ്മ അതും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. ഞാൻ തനിയെ റൂമിലേക്ക് പോയിക്കോളാം, അതൊരു എക്സസൈസ് അല്ലേ. അങ്ങനെ അവൾ തനിയെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നേരത്തെ ഒരു ഡോക്ടർ കാണിച്ചില്ലേ, അയാളെ കണ്ട് അവൾ ഗുഡ് മോർണിംഗ് പറയുന്നത്. പക്ഷേ അയാൾക്ക് എന്തോ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നത്. അങ്ങേരാണെങ്കിൽ ഹ്യൂഞ്ചിയെ ഒരു മാതിരി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹ്യൂഞ്ചിയാണെങ്കിൽ കഷ്ടപ്പെട്ട് വീൽ ചെയർ മുരട്ടി പോകുന്ന സമയത്താണ് പെട്ടെന്നാണ് ബാലൻസ് തെറ്റി അത് പുറകിലേക്ക് ഉരുണ്ടു പോകുന്നത്. ആ സമയത്താണ് ആരോ വന്ന് അവളെ പിടിക്കുന്നത്. അത് വേറെ ആരുമല്ല, പ്രൊഫസർ ജൂ ആയിരുന്നു. നിന്റെ റൂം എവിടാ, ഞാൻ കൊണ്ടാക്കാം. വളരെ പെട്ടെന്ന് അവൻ അവളോട് വളരെ നൈസ് ആയിട്ടാണ് പെരുമാറുന്നത്. എന്തോ പണി വരുന്നുണ്ട്. നീ ഒരു 5 വർഷമായിട്ട് കോമയിലായിരുന്നു ഞാൻ കേട്ടു, ആ അപകടത്തെ പറ്റി ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും ഓർമ്മയില്ല. പക്ഷേ ഡോക്ടർ പറയുന്നത് അത് ഷോക്ക് കാരണമാണെന്ന്. പെട്ടെന്ന് തന്നെ എന്റെ ഓർമ്മകളെല്ലാം തിരിച്ചു വരുമെന്നാ പറഞ്ഞേ. അപ്പോഴേക്കും ഹ്യൂഞ്ചിയുടെ അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അവരോടും ഇയാൾ വളരെ നന്നായിട്ടാണ് പെരുമാറുന്നത്. പറഞ്ഞു പറ്റിക്കാൻ ആൾക്ക് പിന്നെ നല്ല കഴിവാണല്ലോ. അയാളെ കാണാൻ എന്ത് ക്യൂട്ടല്ലേ, എന്റെ അതേ സ്വഭാവം. ദേ അമ്മ ഒരു പ്രസന്റ് മേടിച്ചിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, അതൊരു പുതിയ ഫോണായിരുന്നു. അങ്ങനെ തനിക്ക് കിട്ടിയ പുതിയ ഫോൺ നോക്കി റൂമിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബോംപാൽ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവനെന്തിനാ പിന്നെയും വന്ന്? ഞാൻ അപരിചിതനൊന്നുമല്ല, അതുകൊണ്ട് എന്നെ കണ്ട് പേടിക്കണ്ട. പിന്നെ ഇന്നലെ നടന്നതിന് ക്ഷമ ചോദിക്കാനാ വന്നത്. നിന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ട കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത് കണ്ടോ, ഇതെന്റെ സ്റ്റുഡന്റ് ഐഡിയ. എന്തിനാ പിന്നെയും വന്നേ? നിന്റെ ഓർമ്മകളെല്ലാം തിരികെ വന്നാലേ എന്നോട് ഇങ്ങനെ പെരുമാറിയത് ഓർത്ത് നീ ദുഃഖിക്കും. അതിന് നീ ആരാ? എന്റെ പേര് പാർക്ക് ബോംപാൽ, നിന്റെ ബോയ്ഫ്രണ്ട്. ബോയ്ഫ്രണ്ടോ? അപ്പോ ഞാൻ നിന്നെ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ, അതിനും അപ്പുറം നമ്മൾ ലിവിംഗ് ടുഗദർ ആയിരുന്നു. എപ്പോ? നീ പ്രേതമായിരുന്നപ്പോൾ. പ്രേതമോ? നിനക്കെന്താ വട്ടാണോ? എനിക്ക് ഒരു കുഴപ്പമില്ല, നീയാണ് എന്റെ പുറകെ വന്നത്. ഇല്ല ഇല്ല, നീ എന്റെ ടൈപ്പേ അല്ല. പോ നോക്ക്, എന്തായാലും നീ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, എനിക്ക് അത് മതി. പുതിയ ഫോൺ മേടിച്ചോ? അതും പറഞ്ഞ് അവൻ അവളുടെ ഫോൺ എടുക്കുന്നു. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? എന്റെ നമ്പർ തന്നതാ, എന്നെ മിസ് ചെയ്യുമ്പോൾ വിളിച്ചാ മതി, ഇറങ്ങി പോകാനാ പറഞ്ഞത്. അത് കേട്ട് അവൻ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് അവളുടെ മുന്നിൽ വെക്കുന്നു. ഞാൻ ഇതൊക്കെ തിരികെ തരാൻ വന്നതാ, ഇനി നാളെ വരാം. നാളെയും വരുമോ? ആ വരും. ദയവ് ചെയ്ത് വരല്ലേ, ഇനി വന്നാൽ ഞാൻ പോലീസിനെ വിളിക്കും. ഞാൻ നാളെയും വരും, മറ്റന്നാളും വരും, എല്ലാ ദിവസവും വരും. നിനക്കെന്നെ ഓർമ്മ വരുന്നത് വരെ വരും. അപ്പോ നാളെ കാണാം. പിന്നെ എപ്പോൾ തന്നെ എന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നുന്നോ അപ്പൊ തന്നെ എന്നെ വിളിക്കണം കേട്ടോ. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ ഹ്യൂഞ്ചിയുടെ കിളിപ്പോയിരിക്കുവാണ്. അവൻ പോയതും അവൾ അവൻ സേവ് ചെയ്ത നമ്പർ എടുത്ത് നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ബോംപാൽ എന്നാണ് അവൻ സേവ് ചെയ്തത്. ഇവൻ എന്ത് പ്രാന്താ? അന്നേരമാണ് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് മോള് മേടിച്ചതാണോ? അതൊക്കെ എടുത്ത് കളഞ്ഞേരെ. പിന്നെ ഈ ബുക്കും, ഇത് പണ്ട് നീ ഉപയോഗിച്ചിരുന്ന അതേപോലെ ഉണ്ടല്ലോ. ശരിക്കും നീ എപ്പോഴും ഈ പിങ്ക് കളർ മാത്രമേ യൂസ് ചെയ്യൂ. മോള് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ അങ്ങനെ. ഒരിക്കലും ഞാൻ വേറെ ഒരു നിറം മേടിച്ചതിന്റെ പേരിൽ നീ അതെടുത്ത് വലിച്ചെറിയ വരെ ചെയ്തു. അതൊക്കെ കേട്ടപ്പോഴേക്കും ഇനി ബോംപാൽ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊരു ഡൗട്ട്. എങ്കിൽ പിന്നെ അതവിടെ വെച്ചേരെ. അതും പറഞ്ഞ് അവൾ അവിടെ ഇരുന്നൊരു ബുക്ക് എടുത്ത് നോക്കിയ സമയത്താണ് നേരത്തെ അവർ ടൂറിന് പോയ സമയത്ത് എടുത്ത ഫോട്ടോസ് എല്ലാം താഴേക്ക് വീഴുന്നത്. ഇത് ശരിക്കും എന്റെ കൈയ്യഷ്ടമാണല്ലോ, അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആകുന്നു. പെട്ടെന്നാണ് എന്തോ ഒരു ഓർമ്മ അവളുടെ മനസ്സിലേക്ക് വരുന്നത്. അന്ന് ഹ്യൂഞ്ചി ആ ലേക്കിന്റെ സൈഡിൽ ഇരുന്നില്ലേ, അന്നേരം ഐസ്ക്രീം മേടിച്ചുകൊണ്ട് ബോംപാൽ വന്നില്ലായിരുന്നു. അതായിരുന്നു അവളുടെ മനസ്സിലേക്ക് വന്നത്. പക്ഷേ ബോംപാലിന്റെ മുഖം മാത്രം കണ്ടില്ല. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ അവൻ പിറ്റേന്ന് ഹ്യൂഞ്ചിയെ കാണാൻ വരുന്നു. പക്ഷേ അവളാണെങ്കിൽ ഒന്ന്
ഒന്നും മൈൻഡ് കൂടി ചെയ്തില്ല. പക്ഷെ അവൻ വിടുവോ? അവനിങ്ങനെ ദിവസേനയും വന്നുകൊണ്ടിരുന്നു. ഇനി അവളെ എന്തൊക്കെ പറഞ്ഞാലും അവൻ വിട്ടു പോകത്തേയില്ല. ഹ്യൂഞ്ചിക്ക് വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഫുഡ് വരെ അവൻ ഉണ്ടാക്കാൻ തുടങ്ങി. അതേസമയം ഹ്യൂഞ്ചി ആണെങ്കിൽ ഇങ്ങനെ കുറച്ചെ കുറച്ച് റിക്കവർ ആയിട്ട് വരികയാണ്. നല്ല വേഗത്തിലാണ് ഹ്യൂഞ്ചിയുടെ റിക്കവറി. അതുകൊണ്ട് 3 ദിവസം കഴിയുമ്പോഴേക്ക് ഡിസ്ചാർജ് ചെയ്യാം. അത് കേട്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അങ്ങനെ തിരികെ പുറത്തേക്ക് വരുന്ന സമയത്താണ് എന്നും വരാറുള്ള ബോഗ്പാലിനെ കാണുന്നില്ല. ആളെന്തായിരുന്നു വരാഞ്ഞേ? ഇപ്പോ അവൾക്കും ശരിക്കും അവനെ മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവള് തിരികെ റൂമിലേക്ക് പോകുന്ന സമയത്താണ് പ്രൊഫസർ ജൂവിനെ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടി പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. അന്ന് ശരിക്കും ആക്സിഡന്റ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്. ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ നേരെ എന്റെ കോളേജിലേക്ക് വാ, വേണമെങ്കിൽ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ശരിക്കും ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മാവന് കാണുന്നു. ഇയാളെന്താ ഇവിടെ? അപ്പോഴേക്കും ഹ്യൂഞ്ചിക്കുള്ള ഫുഡെല്ലാമായിട്ട് ബോംബാലും അങ്ങോട്ടേക്ക് വരുന്നു. ഹ്യൂഞ്ചി, പ്രൊഫസർ എന്താ ഇവിടെ? അപ്പോ ആ പെൺകുട്ടിയാണ് ഹ്യൂഞ്ചി. അതെ. പക്ഷെ അയാളെ ഹ്യൂഞ്ചിയുമായിട്ട് സംസാരിക്കുന്നതിൽ അമ്മാവൻ എന്തോ പന്തികേട് തോന്നുന്നു. അങ്ങനെ ബോംബാൽ ഇപ്പോൾ ഹ്യൂഞ്ചി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവളെ കണ്ടതും അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ലഞ്ച് കഴിച്ചായിരുന്നോ? ഫുഡൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നും ഈ ഹോസ്പിറ്റലിലെ ഫുഡ് മാത്രം കഴിച്ചാൽ ബോറടിക്കില്ലേ? വേണോന്നില്ല, ഞാൻ കഴിച്ചതാ. വേണ്ടെങ്കിൽ വേണ്ട, നല്ല ഗ്രില്ല് ചെയ്ത ചിക്കൻ ഉണ്ട്, പിന്നെ എഗ് റോൾ ഉണ്ട്. അതൊക്കെ കേട്ടപ്പോഴേക്കും അവളുടെ മനസ്സ് മാറുന്നു. ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഉണ്ട്. അങ്ങനെ അവൾ അവനോടൊപ്പം ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. എന്തായാലും കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ. അതും പറഞ്ഞ് ആള് ഫുഡ് മുഴുവൻ അടിച്ച് കയറ്റുവാണ്. അല്ലെങ്കിലും ഫുഡ് കണ്ടാൽ ഹ്യൂജ് വേറെ ലെവലാണല്ലോ. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഗ് റോള്, എന്റെ ഫേവറേറ്റ് ഫുഡ്സ് എല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നീ എന്നെ ഫോളോ വല്ലതും ചെയ്തോ? അത് അവനല്ലാതെ പിന്നെ വേറെ ആർക്കറിയാനാ? എന്തായാലും താനൊരു നല്ല കുക്കാണ് കേട്ടോ. അതും പറഞ്ഞ് അവൾ ആ ഫുഡ് മുഴുവൻ ആസ്വദിച്ച് കഴിക്കുവാണ്. അടുത്ത ഷൂട്ടിൽ അമ്മാവനെയാണ് കാണിക്കുന്നത്. ആളിപ്പോൾ പ്രൊഫസർ ജൂവിന്റെ ക്ലിനിക്കിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. പക്ഷേ ആ സമയത്ത് പ്രൊഫസർ അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. ആണോ? ഞാൻ ചുമ്മാതെ ഒരു ഹലോ പറയാൻ വന്നതാ. ആളിപ്പോൾ തിരിച്ചു വരും. 1 മണിക്കൂറെങ്കിലും കഴിയും. ഞാൻ വിളിക്കണോ? വേണ്ട വേണ്ട, പിന്നെ എനിക്ക് ബാത്റൂം ഒന്ന് യൂസ് ചെയ്യണമായിരുന്നു. ഓ, അത് താഴെയാ. അങ്ങനെ ആള് ബാത്റൂമിലേക്കാണെന്ന് പറഞ്ഞ് നേരെ പോകുന്നത് പ്രൊഫസർ ജൂവിന്റെ ഓഫീസിലേക്കായിരുന്നു. എന്തേലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അതിനകത്ത് മുഴുവൻ അരിച്ചു പെറുക്കാൻ തുടങ്ങി. ആ സമയത്താണ് അമ്മാവന് ഹ്യൂഞ്ചിയുടെ ഐഡി കാർഡ് കിട്ടുന്നത്. ഹ്യൂഞ്ചിയുടെ ഐഡി കാർഡ് എന്താ ഇവിടെ? കൃത്യം ആ സമയത്ത് തന്നെ പ്രൊഫസറും അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ നേരത്തെ വന്നേ? ആ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ആയി. സാറിനെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ബാത്റൂമിലേക്ക് പോയേക്കുവാ. അതേസമയം അമ്മാവൻ ഓഫീസിൽ നിന്നും തിരികെ ഇറങ്ങാൻ നേരമാണ് ദേ നിൽക്കുന്നത് പ്രൊഫസർ ജു. ഇത് ബാത്റൂം അല്ലല്ലോ. ആണോ? എനിക്ക് മാറിപ്പോയതാ. അതും പറഞ്ഞ് രണ്ടുപേരും കൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹ്യൂഞ്ചി സകല ഫുഡും കഴിച്ചു തീർത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഫുഡെല്ലാം തിന്നില്ലേ, ഇനി ഞാൻ പോവാ. ഇത്ര പെട്ടെന്നോ? ഞാൻ കുറച്ചു നേരോടെ നിന്നേനെ. പക്ഷെ എനിക്ക് ഡോക്ടർ കണ്ട സമയമായി. ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. ഞാൻ ആക്കാന്നേ. അത് പറഞ്ഞ് ബോംബാലെ ഹ്യൂഞ്ചിയുടെ കയ്യിൽ പിടിച്ചതും അവളുടെ ബാലൻസ് തെറ്റി ദേ കിടക്കുന്ന രണ്ടു കൂടി താഴെ. അതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊരു കിസ്സും കൂടി കിട്ടുന്നുണ്ടവന്. ആദ്യത്തെ എപ്പിസോഡിൽ കിട്ടിയില്ലേ അതുപോലെ ഒരെണ്ണം? അതെന്റെ ഫസ്റ്റ് കിസ്സായിരുന്നു. അത് ഫസ്റ്റ് കിസ്സൊന്നുമല്ല, ഇതിന് മുന്നേ കിസ് ചെയ്തിട്ടുണ്ട്. ആരെ? എന്നെ. വല്ല കാര്യം ഉണ്ടായിരുന്നു അത് പറയണ്ടേ? ഇതെന്റെ ഫസ്റ്റ് കിസ് അല്ലെന്നോ? ഇനി എന്നോട് തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. അതും പറഞ്ഞ് അവൾ അവനീട്ട് അടിച്ച് ശരിയാക്കുവാണ്. അവൻ ചത്തില്ല എന്നേ ഉള്ളൂ. അടി കിട്ടിയാലെന്ത്? ആൾ ഒടുക്കത്തെ ഹാപ്പി. അവനെ അടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്കും അവളെ നോക്കാൻ വേണ്ടി ഡോക്ടേഴ്സും വരുന്നു. ഡോക്ടർ കിം ജോങ്ങിനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ. ആരാന്ന്? കിം ജോങ്. നല്ല നീളമുള്ള ഒരു ഡോക്ടറെ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഡോക്ടറെ അറിയില്ല. ഇവിടെ അങ്ങനെ ആരുമില്ലല്ലോ. അത് കേട്ട് അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആകുന്നു. അപ്പോഴാണ് തന്റെ കയ്യിൽ ഫോൺ ഇല്ല എന്നവൾ അറിയുന്നത്. ചിലപ്പോൾ കഴിക്കാൻ നേരം അവിടെ വെച്ച് മറന്നു കാണും. അങ്ങനെ അവൾ ആ ഫോൺ എടുക്കാനായിട്ട് പോവുകയാണ്. അതേസമയത്ത് ആ ഫോൺ നമ്മുടെ ബോംബാലിന്റെ കയ്യിൽ കിട്ടുന്നു. അത് ഹ്യൂഞ്ചിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി അവനും അങ്ങോട്ടേക്ക് പോവുകയാണ്. അതേസമയം ഹ്യൂഞ്ചി ഫോൺ എടുക്കാനായിട്ട് വരുന്ന വഴിക്കാണ് അവളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നത്. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോഴോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുന്നോട്ട് നടക്കും തോറും വീണ്ടും ആരോ ഫോളോ ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അങ്ങനെ അവൾ കുറച്ചും കൂടി മുന്നിലേക്ക് നടക്കുന്ന സമയത്താണ് നേരത്തെ അവൾ പറഞ്ഞ ഡോക്ടർ അവളുടെ മുന്നിലായിട്ട് വന്ന് നിൽക്കുന്നത്. അതേസമയത്ത് ആ ഡോക്ടർ നേരത്തെ ഹ്യൂഞ്ചി പറഞ്ഞ ഡോക്ടറെ പറ്റി അന്വേഷിക്കുവാണ്. അന്നേരമാണ് അയാൾക്കൊരു കാര്യം മനസ്സിലാകുന്നത്. അയാള് 10 വർഷം മുന്നേ ഇവിടെ ജോലി ചെയ്തൊരു ഡോക്ടറായിരുന്നു. പക്ഷേ എന്ത് കാര്യത്തിനാണെന്ന് അറിയില്ല അയാൾ ഓപ്പറേറ്റ് ചെയ്ത പേഷ്യന്റിനെ അയാൾ തന്നെ കൊല്ലുന്നു. അത് മാത്രമല്ല, ഇതിനു മുന്നേ ജോലി ചെയ്ത ഹോസ്പിറ്റലിലും അയാൾ ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന കോലം തന്നെ കണ്ടില്ലേ? ഇതെല്ലാം മനസ്സിലാക്കി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതും അതിനു മുന്നേ തന്നെ ഇയാൾ കഴുത്ത് മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹ്യൂഞ്ചിയുടെ മുന്നിൽ നിൽക്കുന്നത് അയാളുടെ പ്രേതമാണ്. അത് ഹ്യൂഞ്ചി പിടിക്കാനായിട്ട് വന്നതും അവൾ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി നമ്മുടെ ബോംബാലും കേൾക്കുന്നു. അത് കേട്ട് അവനും അങ്ങോട്ടേക്ക് ഓടുകയാണ്. അത് പതിയെ പതിയെ ഹ്യൂഞ്ചിയുടെ അടുത്തേക്ക് വന്നതും അവൾ ബോംബാലിന്റെ പേര് വിളിച്ചാണ് നിലവിളിക്കുന്നത്. അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് 12-ാമത്തെ എപ്പിസോഡ് അവിടെ തീരുന്നു. 13-ാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.